വി ക്യാൻ കൺസ്ട്രക്ട് എ ഹൗസ് ബട്ട് വി കാൺ മേക്ക് ഇറ്റ് എ ഹോം അൺലെസ് ആൻഡ് അണ്ടിൽ വി വിൽ ബി ടുഗദർ ആൻഡ് ഷെയറിങ് ദ ഹാപ്പി മൊമെൻറ്റ്സ് ആൻഡ് കെയർ ആൻഡ് സപ്പോർട്ട് ഫോർ ഈച്ച് അതർ. ഇത് സാധാരണ പറയാറുള്ളതാണ്. നമുക്ക് ഇഷ്ടികയും മണ്ണും ചരലും സിമെൻറ്റും ഒക്കെ കൊണ്ട് ഒരു സ്ട്രക്ചർ നിർമ്മിക്കാം, പക്ഷേ അതിനെ ഒരു ഗൃഹമാക്കണമെങ്കിൽ, ഒരു കുടുംബമാക്കണമെങ്കിൽ ഈ പറയുന്ന സ്നേഹവും കരുതലും പങ്കുവെക്കലുകളും ഒക്കെ ആവശ്യമാണ്. ഇന്ന് നമ്മൾ ഒരുപാട് വലിയ വലിയ വീടുകൾ കാണുന്നുണ്ട്, സൗധങ്ങൾ കാണുന്നുണ്ട്, രാത്രികാലങ്ങളിൽ അവിടെ വിളക്കുകൾ തെളിയാറുണ്ട്. പക്ഷേ അത്തരം ഇടങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ പലയിടങ്ങളിലും കാണുന്നത് അതൊക്കെയും അസ്വസ്ഥതയുടെ ഹർമ്മ്യങ്ങളാണെന്നാണ്. ഒന്നെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ബാധ്യത, അല്ലെങ്കിൽ അതിനുള്ളിലെ മനുഷ്യർക്കിടയിലുള്ള പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, ഒരാൾ തനിച്ച് അല്ലെങ്കിൽ ഇത്തരമൊരു വീട് വെച്ചിട്ട് വെച്ചവരും ഭാര്യയും കുടുംബവും മറ്റൊരു സ്ഥലത്ത്, ഇവിടെ മറ്റു കുറേ പേർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോവുകയാണ്. അത് കൃത്യമായി വൃത്തിയാക്കുന്നതിനും തുടയ്ക്കുന്നതിനും തൂക്കുന്നതിനും ഒക്കെ ആളുകൾ വരാറുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇത് നിർമ്മിച്ച മനുഷ്യൻ്റെ മനസ്സുകളെ വൃത്തിയാക്കാൻ കഴിയുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു സത്യം. അവിടെയാണ് ചെറുതെങ്കിലും ഹൃദയം നിറയ്ക്കുന്ന സന്തോഷം നിറഞ്ഞ ഭവനങ്ങളായി തീരട്ടെ എന്ന് മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടത്. അതിന് വെറുതെ ഒരു ബോർഡ് വെച്ച് ഈ വീടിൻ്റെ ഐശ്വര്യം ഇങ്ങനെയൊന്നും എഴുതി വെക്കുന്നത് കൊണ്ട് കാര്യമില്ല. അവരൊക്കെ പറഞ്ഞ, അവരൊക്കെ കാണിച്ചു തന്ന, അങ്ങനെ ഒരുപാട് പേരിൽ നിന്നും പഠിച്ച മൂല്യങ്ങൾ ഹൃദയത്തിലാക്കി ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ അത്തരമൊരു സ്വപ്നവും സന്തോഷവുമുള്ള ഗൃഹമുണ്ടാക്കാൻ കഴിയൂ. വാം ഹേർട്സും കൂൾ മൈൻഡ്സുമാണ് യഥാർത്ഥത്തിൽ ഒരു വീടിനകത്തെ സന്തോഷത്തിൻ്റെ ആ മനോഹരമായ ഒരു ശീതീകരണി സൃഷ്ടിക്കുന്നത്. അല്ലാതെ സെൻട്രലൈസ്ഡ് എ സിയോ വാങ്ങിവെക്കുന്ന എയർ കണ്ടീഷൻ ഉപകരണങ്ങളോ അല്ല എന്നതാണ് സത്യം. ഞാനിതൊക്കെ ആമുഖമായി പറഞ്ഞതെന്തിനെന്ന് ചോദിച്ചാൽ, പല ചെറിയ വീടുകളിലും ആ വീടുകളുടെ പരിമിതികൾക്കപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിൻ്റെ നിമിഷങ്ങളുണ്ട്. അവരൊക്കെയും അതനുഭവിക്കുന്നുമുണ്ട്. പലയിടങ്ങളിലുമൊക്കെ നമുക്കത് കാണാനും കഴിയും. ഉള്ളതിലൊതുങ്ങി പരിഭവമില്ലാതെ, പരാതിയില്ലാതെ, വെറുപ്പില്ലാതെ, വിരോധമില്ലാതെ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിച്ച് ജീവിക്കുന്ന മനുഷ്യർ. ഇതൊക്കെ എന്നെ തോന്നിപ്പിച്ചത് ഇനി കാണുന്ന വീഡിയോ ഞാൻ കണ്ടപ്പോഴാണ്. നിങ്ങൾക്കും കാണാമത്.